കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ഭാഗമായുള്ള മാധ്യമ പുരസ്കാരങ്ങൾ കണ്ണൂരിൽ വിതരണം ചെയ്തു. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ജനാധിപത്യ രാജ്യത്ത് മാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ സുപ്രധാന സ്ഥാനമുണ്ടെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ഇതിലൂടെ ഈ മാധ്യമ സുഹൃത്തുക്കൾക്ക് ജേതാക്കളായിട്ട് സുഹൃത്തുക്കൾ അവരുടെ എല്ലാം തന്നെ സേവനം അവരുടെ മേഖലകളിൽ ജോലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിചിതം ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു തെരഞ്ഞെടുത്തിട്ടുള്ളത്. അവരുടെ അർഹതയും അവരുടെ യോഗ്യതയും പാരമ്പര്യവും ഒന്നും ഇവിടെ വാസ്തവത്തിൽ ചർച്ചാ വിഷയമാകുന്നത് കാരണം അവരുടെ അർഹതപ്പെട്ടവരാണ്. എന്തുകൊണ്ടാണ് ആ അർഹതക്ക് ഒരു അംഗീകാരം ലഭിക്കുന്നു എന്നത് തീർച്ചയായും അവരുടെ കർമ്മരംഗത്ത് കൂടുതൽ കൂടുതൽ സംക്ഷിപ്തമായ കർമ്മം നിർവഹിക്കാൻ അവർക്ക് ഒരു പ്രേരണ ശക്തിയായി മാറുന്നു എന്നതാണ് കാരണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അതിശയമാണ്. മാധ്യമരംഗം അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ സഭ നിൽക്കുന്ന ഒരു നാട്ടിൽ അനിവാര്യമാണ്. ആ പത്രപ്രവർത്തന സ്വാതന്ത്ര്യം പത്രപ്രവർത്തകന്മാർക്ക് അവർ കർമ്മരംഗത്ത് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം ജനം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും എല്ലാം വിലയിരുത്തപ്പെടുകയും ചെയ്തു. മാധ്യമരഹിതമായ സമൂഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ റെപ്കോ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേ സായി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കെ വിജേഷ്, ആകാശവാണി മുൻ സ്റ്റേഷൻ ഡയറക്ടർ ബാലകൃഷ്ണൻ കൊയ്യാൽ എന്നിവർ സംസാരിച്ചു. ശ്രവ്യ മാധ്യമ വിഭാഗത്തിൽ സമഗ്ര സംഭാവനയ്ക്ക് കണ്ണൂർ ആകാശവാണി അസിസ്റ്റന്റ് ഡയറക്ടർ കെ വി ശരത്ചന്ദ്രനും ശ്രവ്യ മാധ്യമ വിഭാഗത്തിൽ മികച്ച റിപ്പോർട്ടറായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരനും പ്രോഗ്രാം വിഭാഗത്തിലെ അവതാരക സി സീമയും പുരസ്കാരം ഏറ്റുവാങ്ങി. അച്ചടി മാധ്യമത്തിലെ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം സുദിനം സായാഹ്ന പത്രത്തിനാണ്. രണ്ടാം സ്ഥാനം ദേശാഭിമാനിക്കും. സുദിനത്തിലെ എം അബ്ദുൾ മുനീർ ആണ് മികച്ച റിപ്പോർട്ടർ. രാകേഷ് കായലൂർ ദേശാഭിമാനി രണ്ടാം സ്ഥാനം നേടി. ദേശാഭിമാനിയിലെ സുമേഷ് കൊടിയത്താണ് മികച്ച ഫോട്ടോഗ്രാഫർ. ദൃശ്യമാധ്യമ വിഭാഗത്തിൽ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം കണ്ണൂർ വിഷനാണ്. മനോജ് മയിലാണ് ഈ വിഭാഗത്തിലെ മികച്ച റിപ്പോർട്ടർ. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ.